നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം. നാമം ജപായനം പുണ്യം. നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി നരകത്തിന് കാമം, ക്രോധം, ലോഭം എന്നീ മൂന്ന് വാതിലുകളുണ്ട്. അതുകൊണ്ട് ഇവ മൂന്നിനെയും ത്യജിക്കണമെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. നരകദ്വരങ്ങളെ പരിത്യജിക്കുന്നവർ പുണ്യവും ശ്രേയസ്സും നേടുന്ന സത്കർമ്മങ്ങൾ ചെയ്ത് മോക്ഷത്തെ പ്രാപിക്കുന്നു. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അല്ലയോ അർജുന, മുൻജന്മ കർമ്മവാസന അനുസരിച്ചാണ് ഏവരുടെയും സ്വഭാവവും ശ്രദ്ധയും സാത്വികമോ രാജസികമോ താമസികമോ ആകുന്നത്. സാത്വികരായവർ ദേവന്മാരെയും രാജസന്മാർ യക്ഷ രാക്ഷസന്മാരെയും താമസന്മാർ ഭൂതപ്രേതാദികളെയും പൂജിക്കുന്നു. ശാസ്ത്രവിധിയില്ലാതെ കാമരാഗബലത്തോടുകൂടി ശരീരത്തെയും അന്തർയാമിയായിരിക്കുന്ന എന്നെയും പീഡിപ്പിച്ചുകൊണ്ട് യജ്ഞം ചെയ്യുന്നവർ അസുരബുദ്ധിയുള്ളവരാണ്. ഒരുവൻ്റെ സ്വഭാവം നിർണയിക്കുന്നതിൽ അവൻ്റെ ഭക്ഷണം, യജ്ഞം, തപം, ദാനം എന്നിവ കണക്കിലെടുക്കേണ്ടതാണ്. ഇവ മൂന്ന് വിധമുണ്ട്: ആയുസ്, ഉത്സാഹം, ശക്തി, ആരോഗ്യം, സുഖം, പ്രീതി. ഇവ വർദ്ധിക്കുന്ന സ്വാദിഷ്ടവും സ്നിഗ്ധവുമായ ആഹാരമാണ് സാത്വികൻ്റേത്. കയ്പ്, പുളി, എരിവ്, ഉപ്പ്, ചൂട്, രൂക്ഷത എന്നിവയോടുകൂടി ദുഃഖരോഗങ്ങൾക്ക് കാരണമാകുന്ന ആഹാരമാണ് രാജസൻ്റേത്. പഴകിയതും സ്വാദില്ലാത്തതും ഉച്ഛിഷ്ടവുമായ ആഹാരമാണ് താമസന്മാർക്ക് പ്രിയം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തി പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാമാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി. അടുത്തതായി രാമായണ ദർശനം. മാനുഷിക ഭാവങ്ങളെല്ലാം സ്വീകരിച്ച് അവതാരമെടുത്ത ശ്രീരാമനെ നാരദ മഹർഷി സ്തുതിക്കുന്നത് എഴുത്തച്ഛൻ അത്യന്തം ഭക്തി നിർഭരമായ പദാവലികൾ കൊണ്ടാണ് വിവരിക്കുന്നത്. വിശ്വമൂർത്തിയും സനാതനനും ഭക്തിപ്രിയനുമായ ശ്രീരാമനെ പ്രകീർത്തിക്കുന്ന സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. വളരെ ഉത്കൃഷ്ടമായ നാരദ സ്തുതി, ശ്രീ നാരദൻ ശ്രീരാമനെ ചെയ്യുന്ന സ്തുതിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്.
അഖിലാധാരനായ രാമനെ നമസ്കരിച്ചു. തുടർന്ന് വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. വിശ്വസാക്ഷിൻ, വിശ്വത്തിന് മുഴുവൻ സകല ലോകങ്ങൾക്കും സാക്ഷിയായവൻ. തത്പര്യം സകല ലോകത്തെയും സദാ കണ്ടറിയുന്നവൻ. യാതൊരു ദൃഷ്ടികൊണ്ട് സകല ലോകങ്ങളും പ്രവർത്തിക്കുന്നുവോ പ്രചലിക്കുന്നുവോ അവൻ വിശ്വസാക്ഷി. അഥവാ വിശ്വം എന്നുള്ളതിന് ലോകം എന്നർത്ഥമെടുക്കാതെ എല്ലാം എന്ന് വേണമെങ്കിൽ അർത്ഥം എടുക്കാം. സർവം എന്ന അർത്ഥത്തിൽ വിശ്വശബ്ദം പ്രസിദ്ധമാണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും നേരിട്ട് കാണുന്നവൻ സർവജ്ഞൻ എന്നർത്ഥം. സർവവും കണ്ടറിയുന്നവൻ. ഹേ വിശ്വസാക്ഷി, അനേക അർത്ഥങ്ങൾ പറയാം വിശ്വസാക്ഷി ശബ്ദത്തിന്. ഹേ പരമാത്മൻ, അല്ലയോ പരമാത്മൻ, നീ പരമാത്മസ്വരൂപനാണ്, ബ്രഹ്മസ്വരൂപനാണ്. സനാതന, മനുഷ്യഭാവത്തിൽ ജന്മ നാശങ്ങളോടുകൂടി വന്നിരിക്കുന്നെങ്കിലും ഹേ രാമ, നിൻ്റെ പാരമാർത്ഥിക സ്വരൂപം സനാതന സ്വരൂപമാണ്. സനാതനം, ഒരിക്കലും നശിക്കാത്തത്, ഒരിക്കലും നശിക്കാത്തതാണ് നിൻ്റെ സ്വരൂപം. ഹേ വിശ്വമൂർത്തേ, വിശ്വമൂർത്തി, വിശ്വം മുഴുവൻ ആരുടെ മൂർത്തിയോ അവൻ വിശ്വമൂർത്തി, വിശ്വരൂപിയാണ് ഭഗവാൻ. ഈ പ്രപഞ്ചത്തിലെ സമസ്തവും അവിടുത്തെ അവയവങ്ങളാണ്. വിരാട് ഭാവത്തിൽ, വിശ്വരൂപഭാവത്തിൽ വേദം തന്നെ ഈശ്വര വർണ്ണന ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അല്ലയോ വിശ്വമൂർത്തി, പരബ്രഹ്മമേ ദൈവമേ, സകലത്തെയും പ്രകാശിപ്പിക്കുന്ന ദൈവം നീയാണ്. തീർത്തും മനുഷ്യഭാവത്തോടുകൂടി ദശരഥ പുത്രനായി രാമനായി വന്നിരിക്കുമ്പോഴും നിൻ്റെ പാരമാർത്ഥിക സ്വരൂപം ഞാൻ അറിയുന്നു. ഹേ ദൈവമേ, ദൈവം എല്ലാത്തിനെയും ദ്യോതിപ്പിക്കുന്നവൻ, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവൻ, എല്ലാത്തിനെയും അതായി നിലനിർത്തുന്നവൻ. ഇങ്ങനെ വേദസാരപരങ്ങളായ സംബോധനകളെക്കൊണ്ട് ശ്രീരാമനെ വിളിച്ചിട്ട് പിന്നീട് സ്തുതിക്കുകയാണ്. അടുത്ത വലിയൊരു ഒരു വാക്യമാണ്. നമുക്ക് ആ വാക്യത്തിന് മൊത്തം അർത്ഥം പറയാൻ പറ്റില്ല. അപ്പോൾ ഖണ്ഡിച്ച് ഖണ്ഡിച്ച് അർത്ഥം ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. നോക്കൂ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ ഭക്തപ്രിയനാം പരമാത്മനേ നമ. പരമാത്മനേ നമഃ, പരമാത്മാവിനായിക്കൊണ്ട് നമസ്കാരം. എങ്ങനെയുള്ള പരമാത്മാവിനായിക്കൊണ്ട്? ഭക്തപ്രിയനാം, എല്ലാ ഭക്തന്മാർക്കും അങ്ങേയറ്റം പ്രിയനായ, ഭക്തന്മാർക്ക് എല്ലാ പ്രിയത്തെയും ചെയ്യുന്ന, അങ്ങനെ പറയാം. അഥവാ സകല ഭക്തന്മാരും ആരെ പ്രിയനായി കാണുന്നുവോ അങ്ങനെയുള്ള, ഹേ ഭക്തപ്രിയനായ പരമാത്മാവേ അങ്ങേക്ക് നമസ്കാരം. എങ്ങനെയുള്ള? മറ്റെല്ലാം വിശേഷണങ്ങളാണ്. നോക്കൂ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി നീ വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ നീ പരമാത്മാവാണ്, സത്യസ്വരൂപനാണ്. എന്നാൽ മായയാ, മായ കൊണ്ട് സ്വന്തം മായാശക്തിയെ സ്വീകരിച്ചിട്ട്, സ്വന്തം മായാശക്തിയെ അധിഷ്ഠാനമാക്കിയിട്ട് മാനുഷാകാരമായി വന്നിരിക്കുകയാണ്. മനുഷ്യ ആകാരത്തെ സ്വീകരിച്ച് ദശരഥ പുത്രനായി രാമനായി ഇതാ നീ വന്നിരിക്കുകയാണ്. എങ്ങനെ? ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ട്. മനുഷ്യ ശരീരത്തെ സ്വീകരിക്കുമ്പോൾ, മനുഷ്യഭാവത്തെ സ്വീകരിക്കുമ്പോൾ മാനുഷമായ എല്ലാ ഭാവങ്ങളും വേണം. അങ്ങനെ മാനുഷങ്ങളായ എല്ലാ ഭാവങ്ങളെയും സ്വീകരിച്ചിരിക്കുന്നവനാണ്. അതാണ് ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ട്. അനുദിനം എല്ലാ ദിവസവും നിത്യജീവിതത്തിൽ ദുഃഖസുഖങ്ങളെ കൈക്കൊണ്ട് നീ കഴിയുകയാണ്. സാധാരണ ജീവങ്ങൾ ഈ സുഖദുഃഖ ദ്വന്ദ്വങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി ഭഗവാനെ ഭജിക്കുന്നു.
ഭഗവാനാകട്ടെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി മായയെ സ്വീകരിച്ച് സുഖദുഃഖങ്ങളെ സ്വാധീനമാക്കിയിരിക്കുക. അങ്ങനെയുള്ള ഹേ രമ, അങ്ങേക്ക് നമസ്കാരം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഈശ്വരകൃപയും ദൃഢനിശ്ചയവും ഒരു വ്യക്തിയെ വിജയത്തിലെത്തിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഭാഗവതത്തിലെ ധ്രുവൻ്റെ കഥ. കുട്ടിക്കാലത്ത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്വഭാവഗുണങ്ങളാണ് അയാളെ ജീവിത വിജയത്തിലെത്തിക്കുന്നത്. ദൃഢനിശ്ചയം കൊണ്ട് മാത്രം ഈശ്വര സാക്ഷാത്കാരത്തിനായി ശ്രമിക്കുന്ന ധ്രുവനിലൂടെ ഈ സന്ദർഭത്തെ വ്യക്തമാക്കുകയാണ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഇന്ന് സനാതനധർമ്മത്തിൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. അമ്മയിൽ നിന്ന് ഉപദേശങ്ങളെല്ലാം കേട്ടുകൊണ്ട് ധ്രുവന വീട് വിട്ടിറങ്ങി വഴിമധ്യയാണ് നാരദനെ കാണുന്നത്. നാരദൻ ധ്രുവനെ തടഞ്ഞു നിർത്തുകയാണ്. മകനെ, നീ കൊച്ചുകുട്ടിയാണ്, നീയിപ്പോൾ അതിനുള്ള മനക്കരുത്തൊന്നുമില്ല, നിനക്ക് ഈശ്വര സാക്ഷാത്കാരമല്ല ഈശ്വര അനുഗ്രഹം തേടാനുള്ള യോഗ്യതകളൊന്നുമില്ല. മഹാമുനിമാർ പോലും വനാന്തരത്തിൽ എത്രയോ കാലങ്ങൾ തപസ്സനുഷ്ഠിച്ചിട്ടാണ് ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് അല്ലയോ പുത്ര, നീ പിന്തിരിയണമെന്ന് പറഞ്ഞപ്പോൾ ധ്രുവൻ പറഞ്ഞതെന്താണെന്നറിയോ? നൂനം ഭവാൻ ഭഗവതോ യോ അംഗജ പരമേഷ്ഠിനഃ വിനുതൻ അടദേവീണാം ഹിതാർത്ഥാം ജഗതോർക്കവത് എന്നാണ് പറഞ്ഞത്. അതായത് ഭഗവത, ഭഗവാൻ ജ്ഞാനാദികളായിരിക്കുന്ന, ജ്ഞാനം ഐശ്വര്യം തുടങ്ങിയിരിക്കുന്ന ആറ് ഗുണങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തികഞ്ഞിരിക്കുന്ന പരമേഷ്ഠിന ബ്രഹ്മാവിൻ്റെ അംഗജ ശരീരത്തിൽ നിന്ന്, അംഗത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന യഹ ഭവാൻ, യാതൊരു ഭവാൻ അല്ലയോ നാരദ ഭഗവാൻ. ഭവാൻ എന്ന, ഭവാൻ എന്ന് പറഞ്ഞാൽ നാരദൻ എന്നർത്ഥം. ജഗതഹ, ലോകത്തിൻ്റെ ഇതാർത്ഥം, ഇതത്തിനായിക്കൊണ്ട് വീണാം, വീണയെ വിനുതൻ ശബ്ദിച്ചുകൊണ്ട് അർക്കവത് സൂര്യനെപ്പോലെ അടതേ നൂനം സഞ്ചരിക്കുന്നു. നിശ്ചയം ലോകത്തിന് ഹിതം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നവനാണ് നാരദൻ. അതുകൊണ്ട് അങ്ങ് എനിക്ക് ഹിതമായ കർമ്മത്തെ ഉപദേശിക്കണമെന്ന് ആര് പറഞ്ഞു? ധ്രുവൻ നാരദനോട് പറഞ്ഞു. അല്ലയോ നാരദ മഹർഷി, അങ്ങ് ബ്രഹ്മദേവൻ്റെ അംഗത്തിൽ നിന്ന് ജനിച്ചവനാണ്, നിന്ദിരുവടി അടിയന് ഹിതമായ കർമ്മത്തെ ഉപദേശിച്ചു തരണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് പിന്തിരിയുന്ന മനസ്സല്ല ധ്രുവൻ എന്നുള്ളതാണ്. ലോകഹിതത്തിനായി പ്രവർത്തിക്കുന്ന നാരദൻ എൻ്റെയും കൂടെ ഹിതത്തെ കണക്കാക്കിക്കൊണ്ട് എനിക്ക് നേരായ മാർഗത്തെ ഉപദേശിച്ചു തരണമെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. പിന്തിരിയാനുള്ള മനസ്സുണ്ടെങ്കിൽ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തുനിയുമ്പോൾ ആരെങ്കിലും വന്ന് അതിനൊരു തടസ്സവാദം ഉന്നയിക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നാരദന് പിന്തിരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നാരദൻ ലോകഹിതം ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഹിതമായ കർമ്മം ചെയ്യണം, എൻ്റെ ലക്ഷ്യം ഭഗവത് സായുജ്യം, ഭഗവത് ദർശനം ലഭിക്കുക എന്നുള്ളതാണ്. അത് അതിന് ഹിതമായ കർമ്മത്തെ അങ്ങ് ചെയ്തു തരണമെന്ന് ധ്രുവൻ പറയുമ്പോൾ അത് ദൃഢനിശ്ചയത്തിൻ്റെ മനസ്സാണ് അവിടെ പ്രതിഫലിക്കുന്നത്. ഏതൊരു കാര്യവും നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിന് ആരംഭം കുറിക്കുമ്പോൾ അതിൻ്റെ അവസാനം വരെ ഒരേ മനസ്സിരിക്കുക എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിൻ്റെ ലക്ഷണമാണ്. പലപ്പോഴും പലർക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു കാര്യം ചെയ്യാൻ ആരംഭിച്ചാൽ അതിന് അനവരതം പ്രവർത്തിക്കേണ്ട കർമ്മമാണെങ്കിൽ മിക്കവാറും ഇടയ്ക്ക് വെച്ച് അതിനൊരു സ്റ്റോപ്പ് ഉണ്ടാകും, അവസാനം ഉണ്ടാകും, പിന്നീട് വീണ്ടും ആരംഭിക്കും, പിന്നെ അവസാനം. ഇത് ദൃഢനിശ്ചയത്തിൻ്റെ കുഴപ്പമാണ്. അതുപോലെ തന്നെ ഈശ്വരഹിതവും കൂടി ഇതിനകത്തുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പരിപൂർണാത്മന വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈശ്വരഹിതവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഈശ്വരഹിതവും ദൃഢനിശ്ചയവും സംഗമിച്ചിരിക്കുന്നത് ധ്രുവനിലാണ്. നമ്മുടെ ജീവിതത്തിലെ സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന
ഏതൊക്കെ തടസ്സങ്ങളുണ്ടോ അതൊക്കെ ഈശ്വരഭക്തി കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും നേരിട്ട് മുന്നോട്ട് ഗമിക്കാൻ ഒരു മാനവന് മനുഷ്യന് കഴിയുമ്പോൾ ധ്രുവചരിതം അർത്ഥവത്താവും, ധ്രുവനെ നമുക്ക് എപ്പോഴും സ്മരിക്കാൻ കഴിയും. ഒരു പിഞ്ചുകുട്ടി അവൻ്റെ മനസ്സിനകത്ത് ഈശ്വര സാക്ഷാത്കാരം നേടണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച് ഹിതോപദേശം കേട്ട് അങ്ങനെ നാരദന് പോലും ബോധ്യമായി ഇവൻ ദൃഢനിശ്ചയത്തിൻ്റെ മനസ്സാണ് ഇവനിലുള്ളത്, അതുകൊണ്ട് ഇവനെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ്, അതുകൊണ്ട് തന്നെ ഇവന് വേണ്ടുന്ന സതുപദേശം നൽകുന്നതാണ് ഉചിതമെന്ന് നാരദന് തന്നെ ബോധ്യമായി എന്നുള്ളതാണ്. അതിവിടെ പിന്നെയും സൂചിപ്പിക്കുന്നുണ്ട്. മൈത്രേയൻ പറയുന്നതായിട്ട് പറഞ്ഞിട്ട് നാരദ ഉവാച, നാരദൻ പറഞ്ഞു, എന്താ ജനന്യ അഭിഹിതപ്പന്ത സവൈ നിശ്രേയസസ്യതേ ഭഗവാൻ വാസുദേവസ്ഥം ഭജ തത്പ്രവണാത്മന. പറയുകയാണ്, ജനന്യ മാതാവിനാൽ പന്ത മാർഗം അഭിഹിത പറയപ്പെട്ടു. കുട്ടിക്ക് വേണ്ടി സുനീതി എന്ന് പറയുന്ന മാതാവിനാൽ ധ്രുവന് വേണ്ടി ശരിയായ മാർഗത്തെ പറയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പറയപ്പെട്ട് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ഷഡ്ഗുണസമ്പന്നനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. പലതവണ നമ്മളത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഷഡ്ഗുണപൂർണനായ സഹവാസുദേവ വൈ, ആ വാസുദേവൻ തന്നെ തേ നിൻ്റെ നിശ്രേയസസ്യ ശ്രേയസ്സിനായിക്കൊണ്ട് ഭവിക്കും എന്ന് പറയുന്നു. അഭവിക്കുന്നു. തത് പ്രവണാത്മന, അവനിൽ പ്രവണാത്മന ഏകാഗ്ര മനസ്സോടുകൂടി എന്ത് തം ഭജ, ആ ഈശ്വരനെ ഭജിച്ചാലും. അമ്മ ഉപദേശിച്ച മാർഗത്തിൽ ഒരു സങ്കല്പത്തിനും വ്യതിയാനം വരാതെ സഞ്ചരിക്കുന്ന പുത്രനാണെന്ന് ധ്രുവനെക്കുറിച്ച് നാരദന് മനസ്സിലായതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാരദൻ പറഞ്ഞെന്താ ഏകാഗ്ര മനസ്സോടുകൂടി ആ ഭഗവാനെ ഷഡ്ഗുണസമ്പന്നനായിരിക്കുന്ന ഐശ്വര്യം സമഗ്രം യശസ്സം ശ്രീ തുടങ്ങിയിരിക്കുന്നവയോടുകൂടിയിരിക്കുന്ന ഭഗവാനെ നീ ഭജിച്ചാലുമെന്ന് ആരാരോട് പറഞ്ഞു? നാരദൻ ധ്രുവനോട് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ല മാതാവ് ഒരു മകന് വഴികാട്ടിയാകുന്നു, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ഉത്തമനായ ഗുരുവിനെ അവന് ലഭിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ എപ്പോഴും വഴികാട്ടിയായിരിക്കണം മക്കൾക്കെന്നുള്ള അർത്ഥം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അവർ കൊടുക്കുന്ന സതുപദേശമാണ് അവരുടെ പ്രവൃത്തി മണ്ഡലത്തിനകത്ത് എപ്പോഴും പ്രതിഫലിച്ച് കാണുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ കർമ്മമണ്ഡലത്തിൽ എത്ര കണ്ട് അവനതിൽ വിജയം പ്രാപിക്കാൻ കഴിയുന്നത് ചെറുപ്പത്തിലെ അവന് കിട്ടുന്ന സ്വഭാവഗുണങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും. അപ്പോൾ ഒരു കുട്ടിയെ നല്ല ഗുണങ്ങൾ പഠിപ്പിക്കുക, നല്ല കാര്യങ്ങൾ പറയാൻ അനുവദിക്കുക, നല്ലത് കേൾക്കാൻ അനുവദിക്കുക, ഇതെല്ലാം സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. ആ സാഹചര്യത്തിലൂടെ വളർന്നു വരുന്നവർക്ക് വഴിയിലോ എവിടെ വെച്ചായാലും നല്ലൊരു ഗുരുവിനെ ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ സുനീതിയുടെ മകന് നല്ലൊരു ഗുരുവിനെ ലഭിച്ചു, അതാണ് നാരദൻ. ആ നാരദൻ തന്നെ അനുഗ്രഹിക്കുകയാണ്, എന്താ നീ ഭഗവാനെ ഭജിച്ച് അനുഗ്രഹം നേടിക്കൊള്ളൂ, നിൻ്റെ ജന്മം സാർത്ഥകമാകുമെന്ന് ഭാഗവതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ഒരു നിമിഷമായാലും നമ്മൾ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും വഴികാട്ടിയായിരിക്കാനും നമ്മുടെ ജീവിതം മാതൃകാപരമായി പരിണമിക്കണം. എങ്കിൽ മാത്രമേ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് തന്നെ പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. എല്ലാവർക്കും മാതൃകാപരമായ ഒരു വഴികാട്ടിയുടെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.